അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പേരാണ് CIA. നമ്മൾ കേട്ടിട്ടുള്ള പേരാണ്. നമുക്ക് അതേക്കുറിച്ച് അറിയാവുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളുമുണ്ട്. നിരവധി രാജ്യങ്ങളിൽ CIA അട്ടിമറി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. CIA ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേയുള്ളൂ. CIA ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസി എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ന്യൂസ് വീക്ക് എന്ന് പറയുന്ന ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് CIA-ക്കാൾ ഉപരിയായി അമേരിക്കയ്ക്ക് മറ്റൊരു നിഗൂഢമായിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗമുണ്ട് എന്നാണ്. ന്യൂസ് വീക്ക് വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിന് ഒടുവിലാണ് ഈ സംഘത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആ സംഘത്തിൻ്റെ പേര് സിഗ്നേച്ചർ റിഡക്ഷൻ എന്നാണ്. ഈ സംഘം അമേരിക്കൻ ജനപ്രതിനിധി സഭയുടെ അംഗീകാരമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം അമേരിക്ക ഈ സംഘത്തിന് ഫണ്ട് ചെയ്യുന്നു. ഉദാഹരണമായി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യയിലൊരു രഹസ്യാന്വേഷണ വിഭാഗം പ്രവർത്തിക്കുക എന്ന് വെക്കുക, അങ്ങനെ സങ്കല്പിക്കുക. ഏതാണ്ട് അതുതന്നെയാണ് അമേരിക്കയിലും ഈ സിഗ്നേച്ചർ റിഡക്ഷൻ്റെ പ്രവർത്തനം. അതായത് അമേരിക്കൻ ജനപ്രതിനിധി സഭയുടെ അംഗീകാരത്തിന് പുറത്താണ് ഇവരുടെ പ്രവർത്തന രീതി. 60,000 പേർ അടങ്ങുന്ന ഒരു വലിയ ശൃംഖലയാണ് ഈ സിഗ്നേച്ചർ റിഡക്ഷൻ എന്ന് പറയുന്നതെന്ന് ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സിഗ്നേച്ചർ റിഡക്ഷനായി 6,500 കോടി രൂപ, ഏതാണ്ട് 900 ബില്യൺ ഡോളറാണ് അമേരിക്ക രഹസ്യമായി മാറ്റിവെച്ചിരിക്കുന്നത്. അതൊരു ബജറ്റാണ്. ആ ബജറ്റ് വളരെ രഹസ്യമായിട്ടുള്ള ബജറ്റാണ്. ആ ബജറ്റ് 6,500 കോടി രൂപയുടെ ബജറ്റാണ്. ഈ സിഗ്നേച്ചർ റിഡക്ഷൻ്റെ സാന്നിധ്യം ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലുമുണ്ട് എന്നും ന്യൂസ് വീക്ക് പുറത്തുവിടും. ഒരു പക്ഷേ ഇന്ത്യയിലും അത് കണ്ടേക്കാം. അവർ പറയുന്നത് ലോകത്താകമാനമായി ഇവർക്ക് 130 കമ്പനികൾ ഉണ്ട് എന്നാണ്. അമേരിക്കൻ കമ്പനികൾ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന 130 കമ്പനികൾ ലോകത്താകമാനം ഉണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് എതിരെ പ്രത്യക്ഷമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് എതിരെ പരോക്ഷമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിലും ഈ കമ്പനികളുടെ സാന്നിധ്യമുണ്ട്. അമേരിക്കയ്ക്കെതിരെ പരോക്ഷമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് റഷ്യയുടെ പേരായിരിക്കും ആദ്യം വരുന്നത്. അവർ സൈബർ ആക്രമണം നിരവധി തവണ അമേരിക്കയ്ക്കെതിരെ നടത്തിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഒപ്പം തന്നെ നിൽക്കുന്ന പിന്നെ അതേപോലെ യുദ്ധ സംവിധാനങ്ങൾ ഒരുക്കുന്ന രാജ്യമാണ് റഷ്യ. അതേപോലെ തന്നെ ചൈന. ഇതൊക്കെ തന്നെ അമേരിക്കയ്ക്ക് പ്രത്യക്ഷമായി നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. അവിടെയെല്ലാം തന്നെ രഹസ്യമായി, അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട് സിഗ്നേച്ചർ റിഡക്ഷൻ, അല്ലെങ്കിൽ അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഈ രാജ്യങ്ങളിലുണ്ട് എന്നാണ് ന്യൂസ് വീക്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ 130 കമ്പനികളിലുമായി ജോലി ചെയ്യുന്ന ജീവനക്കാർ ഈ സിഗ്നേച്ചർ റിഡക്ഷൻ്റെ പോരാളികളാണ്. ആ കമ്പനികളിലെ ജീവനക്കാർ തങ്ങളുടെ സേന അംഗങ്ങളാണ്. അവർക്ക് വേണ്ടി സിഗ്നേച്ചർ റിഡക്ഷൻ വ്യാജ വിരളയാളം സൃഷ്ടിക്കുന്നു. അതേപോലെ തന്നെ ഫേഷ്യൽ റെക്കഗ്നിഷൻ സൃഷ്ടിക്കുന്നു. വ്യാജമായി ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി വ്യാജ പാസ്പോർട്ടും വ്യാജ വിസകളും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ സാന്നിധ്യം ഏതെല്ലാം രാജ്യങ്ങളുണ്ട് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. എന്നാൽ ചില പട്ടിക ഈ ന്യൂസ് വീക്ക് പുറത്തുവിടുന്നുണ്ട്. പാകിസ്ഥാനിലുണ്ട്, യമൻ, കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ, വടക്കൻ കൊറിയ, ഇറാൻ എന്നീ രാജ്യങ്ങളിൽ ഇവരുടെ സാന്നിധ്യം കണ്ടെത്താനായി എന്ന് ന്യൂസ് വീക്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇവരുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ന്യൂസ് വീക്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകമാകെ ഇവരുടെ നെറ്റ്വർക്ക് ഉണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ അത്തരം ഈ സിഗ്നേച്ചർ റിഡക്ഷൻ കമ്പനിയിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ തിരിച്ചറിയുക അസാധ്യമാണ്. അവർ പല വേഷത്തിലാണ് ഓരോ രാജ്യത്തും പ്രവർത്തിക്കുന്നത്. ചിലർ NGO എന്ന രീതിയിൽ പ്രവർത്തിക്കും, ചിലർ അധ്യാപകർ എന്ന രീതിയിൽ പ്രവർത്തിക്കും, ചിലവർ കമ്പ്യൂട്ടർ വിദഗ്ധർ എന്ന രീതിയിൽ പ്രവർത്തിക്കും. യാതൊരു തരത്തിലെ സംശയത്തിനും ഇട നൽകാത്ത വിധമാണ് ഇവരുടെ പ്രവർത്തനമെന്നാണ് ന്യൂസ് വീക്ക് പറയുന്നത്. അതുകൊണ്ട് ലോകത്തിലെ മുഴുവൻ രഹസ്യവും ചോർത്തിയെടുക്കാൻ CIA-ക്ക് പുറമേ ഉള്ള ഒരു നിഗൂഢ സംഘത്തെ അമേരിക്ക വാർത്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ 60,000 പേരടങ്ങുന്ന ഒരു നിഗൂഢ സംഘമാണ് എന്ന് ന്യൂസ് വീക്ക് പറയുന്നു. ഇവർ ഏതെല്ലാം തരത്തിലാണ് ഓരോ രാജ്യത്തെയും രഹസ്യ വിവരങ്ങൾ ചോർത്തുന്നത് എന്നതിനെ സംബന്ധിച്ചും ന്യൂസ് വീക്കിന് കാര്യമായ അറിവില്ല. കാരണം അതൊക്കെ തന്നെ അത്രമാത്രം നിഗൂഢത നിറഞ്ഞ കാര്യമാണ്. അതിലേക്കൊന്നും എത്തപ്പെടാൻ ഒരു മാധ്യമത്തിനും അതേപോലെ തന്നെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾക്കും കഴിയില്ല എന്നാണ് ന്യൂസ് വീക്ക് പറയുന്നത്. അത്രമാത്രം നിഗൂഢതയാണ് ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നു. മറ്റ് രാജ്യങ്ങൾ ഉള്ളതുപോലെ തന്നെ അമേരിക്കയ്ക്ക് അകത്തും ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ആഭ്യന്തരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യത ഉണ്ടോ എന്നറിയാൻ അമേരിക്കയ്ക്കകത്തും ഇവർക്ക് വ്യാപകമായ ശൃംഖലയുണ്ട്. അത് CIA-ക്ക് പുറമേയുള്ള ശൃംഖലയാണെന്നും ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നു.